വെണ്ടയ്ക്കയും കൂടെ ചേർത്തെടുക്കുക. പിന്നെ ഇത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലായിടത്തും എന്തിനാ ഒരു കർഷകശ്രീ അവാർഡ് നമുക്ക് കിട്ടാൻ കിട്ടട്ടെ. ചുമ്മാതല്ല, ഇവ മെമ്പിളേക്ക് വാ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നടത്തണത്. ഇതെവിടെ എന്റെ കളി ഞാൻ എടുക്കട്ടെ? ഓക്കെ, ദേ വേണ്ടക്ക അത് വേണ്ടെങ്കിൽ എടുത്തോ. നിങ്ങൾ ഇതും തുടച്ചോണ്ട് ഇവിടെ നിൽക്കാതെ അടുക്കള വന്നു എന്നെ ഹെൽപ്പ് ചെയ്തേ. ഇന്നപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ മറന്നുപോയാ? ഒരു 5 വർഷം മുമ്പ് ഞാൻ നിനക്ക് ചെയ്ത ഹെൽപ്പോ? നിന്റെ വീട്ടുകാർ പോലും അറിയാണ്ട് നിന്നെ മതില് ചാടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിന്നെ പൊന്നു പോലെ നോക്കണ്ടേ, അതിലും വലിയൊരു ഹെൽപ്പ് ഉണ്ടോ? നീ കോമഡി ഒന്നും ഇപ്പൊ പോകൂല. എനിക്ക് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അപ്പച്ചന്റെ സൈക്കിൾ നോക്കി പലതും പറയാൻ നിൽക്കരുത്. അറിയോ, ഈ സൈക്കിളും ചവിട്ടിയാണ് എന്റെ അപ്പച്ചൻ ലോകം മുഴുവൻ പാല് കൊടുത്ത് എന്നെ വളർത്തി വലുതാക്കിയത്. എന്റെ പൊന്നെ, ഈ കഥകളൊക്കെ ഞാൻ കുറെ കേട്ടതാ. നീ എന്നോട് വീണ്ടും വീണ്ടും അറിയിപ്പിക്കല്ലേ എന്നെ കൊണ്ട്? വെറുതെ ചുമ്മ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, ഈ സൈക്കിളിന് ജീവനുണ്ട്. ജീവന? എന്റെ ജീവൻ അതായത്? ഒരു ദിവസം അപ്പച്ചൻ എനിക്ക് സൈക്കിൾ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പാല് നീ കൊണ്ടു കൊടുത്തിട്ട് വന്നു. എനിക്കൊരു 10-21 വയസ്സുള്ള സമയത്ത് ഞാൻ ഈ സൈക്കിളിൽ ചവിട്ടി ഇങ്ങനെ ഒരു കുത്തര ഒരു അറക്കൊന്നും അറിയുവരുക. ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഓപ്പോസിറ്റ് ഒരു 10-20 വയസ്സുള്ള ഒരു പെങ്കൊച്ചും ഒരു മുത്തശ്ശിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരിക. ഞാനാണെങ്കിൽ ഈ സൈക്കിൾ ഇങ്ങോട്ട് നേരെ ബ്രേക്ക് പിടിച്ചിട്ടിട്ട് കിട്ടണമില്ല, സൈക്കിൾ നേരെ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു. അവസാനം ഈ സൈക്കിൾ ചെന്നിട്ട് നേരെ ഈ പെങ്കൊച്ചില്ലേ അതിന്റെ ദേഹത്തോട്ട് ഒരു ഒറ്റ കയറണായിരുന്നു. ആ മുത്തശ്ശിയുടെ മേത്തോട്ടാകാനും മാണി സൈക്കിളിൽ കയറിയിരുന്നെങ്കിലും മുത്തശ്ശി സ്പോട്ടി ചത്തും പോയനെ, ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നേനെ. അറിയാമോ, അതെ ഈ സൈക്കിളിന്റെ ബ്രേക്ക് പോയതല്ല, ആ സമയത്ത് ആ പെങ്കുവിനെ കണ്ടപ്പോ നിങ്ങളെ ബ്രേക്ക് പോയി. ഞാൻ വല്ല പറഞ്ഞ കൂടി പോകട്ടെ, ഭ്രാന്ത് കാരണം. നീ നോക്കിയാണ്? ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, എന്റെ അപ്പച്ചനെ എന്നും ഓർക്കാൻ വേണ്ടി ഞാൻ ഇനി മുതൽ ഈ സൈക്കിളും ചവിട്ടിക്കൊണ്ട് നടന്നാലോ എന്ന് ആലോചിക്കുക. അതാകുമ്പോ വേറൊരു ഗുണമുണ്ട്, ഇപ്പോഴത്തെ പെട്രോൾ വില അനുസരിച്ച് അപ്പച്ചന്റെ ഓർമ്മ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകണായിരിക്കും നല്ലത്. അത് മാത്രമല്ല, നമുക്ക് ഇനി ഉണ്ടാവുന്ന നമ്മുടെ തലമുറയില്ലേ, അതായത് ഇപ്പൊ നമുക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അവനെ കൊണ്ട് ഈ സൈക്കിളെ ഓടിക്കും. പെങ്കൊച്ചാണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ അവനെ കൊണ്ട് അവളെ കൊണ്ട് നമ്മൾ ഈ സൈക്കിൾ. ദൈവം പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് വിശേഷമായോ? എന്താ ആശുപത്രി പോയിട്ട്? ഓക്കെ ആയാ. ഏയ് അപ്പട്ടെ, അത് ഫുഡ് പോയ്സൺ അടിച്ചല്ലേ. ആണോ? പിന്നെ മറ്റേ പച്ചക്കറി മറ്റേ മാർക്കറ്റിൽ പോയി പച്ചക്കറി മേടിച്ചായിരുന്നല്ലോ, അതുകൊണ്ടൊന്ന് സാമ്പാർ ഉണ്ടാക്കി തന്നെ പതിന്ന് കിട്ടിയ ഫുഡ് പോയ്സൺ. നമ്മള് കുഞ്ഞിലെ കുടിക്കുന്ന അമ്മയുടെ മുലപ്പാലുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ ശുദ്ധമായ, ബാക്കി എല്ലാത്തിനും ഈ പറഞ്ഞൊരു വിഷമാണ്. ഇനി കുറച്ചുനാൾ കഴിയുമ്പം നമ്മൾ ഈ മദ്യത്തിന്റെ താഴെ എഴുതി നോക്കൂലേ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന്, അതുപോലെ വെണ്ടക്ക ആരോഗ്യത്തിന് ഹാനികരം, ഈ വഴുതനങ്ങയില് വഴുതനങ്ങ ആരോഗ്യത്തിന് ഹാനികരം, പീച്ചിങ്ങ വാങ്ങുമ്പോൾ പീച്ചിങ്ങ ആരോഗ്യത്തിന് ഹാനികരം, തക്കാളി വാങ്ങിച്ചു കഴിഞ്ഞാൽ തക്കാളി ആരോഗ്യത്തിന് ഹാനികരം. ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ഓരോ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട കാലമായി. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, അച്ചിങ്ങ പീച്ചിങ്ങ മത്തങ്ങ കുമ്പളങ്ങ ക്യാരറ്റ് ബീട്രൂട്ട് തക്കാളി ചേന തേങ്ങ മാങ്ങ പാവക്ക കോവക്ക പച്ചക്ക നെല്ലിക്ക ഇതുപോലുള്ള സാധനങ്ങൾ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാനുള്ള പരിപാടി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ബെസ്റ്റ് ഐഡിയ. കുറച്ച് കൃഷി ഉണ്ടല്ലോ, അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകും. ഐഡിയ. പിന്നെ ഇത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലായിടത്തും എന്തിനാ ഒരു കർഷകശ്രീ അവാർഡ് നമുക്ക് കിട്ടാൻ കിട്ടട്ടെ. ഓക്കെ. സാധാരണ രശ്മി രാവിലെ എക്സസൈസ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നാണല്ലോ, ഇന്ന് അതിനെ കാണാനില്ല. ആൻസി തുണി വിരിക്കാൻ വന്നാണ്, അതിനെ കാണാൻ.
പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഒരു കൃത്യനിഷ്ഠയില്ലാതായാൽ ഞാൻ എങ്ങനെ ഈ പച്ചക്കറിത്തോട്ടോട്ട് മുന്നോട്ട് പോകും? ദില്ലു, അത് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. രാവിലെ ഇവിടെ ഇങ്ങനെ വരുമ്പോ രശ്മീനെയും ആൻസിനെയും ഒക്കെ കാണാറുണ്ട്, അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അല്ലാണ്ട് വേറെ ഒന്നും അല്ല. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ല. ചുമ്മാതല്ല, ഇവ പെമ്പിളയൊക്കെ വാ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നടത്തണത്. അതല്ല, ഞാനിവിടെ ഇങ്ങനെ ഈ പച്ചക്കറി കൃഷിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ രശ്മി ആൻസൊക്കെ അവിടെ വരാറുണ്ട്. അപ്പൊ അവരെ കാണുമ്പോ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു വളം വേണമല്ലോ. ഇത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൃഷി? ഞാൻ വിചാരിച്ച പോലെ അല്ല. ദർസിന്റെ മോളിലേ ലൂക്ക ഗംഭീര കൃഷിയാ നടത്തണ. ലൂക്കാസിന്റെ അച്ഛനും നല്ല കൃഷിക്കാരനായിരുന്നു. ആണോ? ഞങ്ങള് വിഷമൊന്നും ചേർക്കാറേ ഇല്ല. സത്യം പറഞ്ഞാലേ, ഈ വിഷമില്ലാത്ത ഈ വെണ്ടക്കയും തക്കാളിയൊക്കെ കാണുമ്പോഴേ എടുത്ത് തിന്നാൻ തോന്നുന്നു. പുതിയ എടുത്ത് കഴിക്കി. തക്കാളി ഞാൻ എടുക്കട്ടെ? ഓക്കെ, വെണ്ടക്ക അത് വേണമെങ്കിൽ എടുത്തോ. തക്കാളി പഴുത്തും ഒക്കെ എടുത്ത് തിന്നട്ടാ. അയ്യോ, കഴുകണ്ടേ? കഴുകൊന്നും വേണ്ട. കുഴപ്പമില്ല, ആക്രാന്തം കൊണ്ട് തിന്ന. എന്തോ ഒരു വല്ലായ്മയുണ്ട്. ഇന്നത്തെ വിഷമുണ്ടോ? അയ്യോ, ഇതിന് ഞങ്ങള് വിഷമൊന്നും ചേർക്കാറില്ല. അതുകൊണ്ടല്ലേ കഴുകണ്ടെന്ന് പറഞ്ഞത്. അതിനകത്ത് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിച്ചോ. എന്താന്നറിയില്ല. അത് പണിക്കരുടെ വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചിട്ട് വന്നതിന്റെ ആയിരിക്കും. കൈമണിനെ വിളിക്കേ, കൈമണിനെ വിളിക്കൂ. ഹലോ, ആ ഡോക്ടർ കൈമളല്ലേ? അതെ, ഞാനാണ്. ഞാനാണ് ലൂക്കയാണ് വിളിക്കണതേ. നമ്മുടെ പണിക്കരേട്ടനില്ലേ? പണിക്കരേട്ടൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാനിവിടെ നട്ടിരുന്ന പച്ചക്കറിയിൽ ഒരു തക്കാളി പറിച്ചു തിന്നപ്പോഴേ പെട്ടെന്ന് വയറുവേദനയും ഛർദിലും ഒക്കെ ഭയങ്കര പ്രശ്നം. ഇല്ലില്ല, ജൈവ കൃഷിയാണ്, ഒരു വളവും ചേർക്കാത്തതാണ്. ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. പേടിക്കാനൊന്നുമില്ല, ഈ വിഷാംശമുള്ള പച്ചക്കറി കഴിച്ചു കഴിച്ചേ. വിഷാംശമില്ലാത്ത പച്ചക്കറി കഴിച്ചപ്പോൾ പെട്ടെന്ന് വയറിന് പിടിക്കാതെ വന്നതാണെന്ന്. ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇപ്പൊ കണ്ടല്ലോ. എന്ന് പറഞ്ഞിട്ട് ജൈവവളം ഇട്ടുണ്ടായിരിക്കുക പച്ചക്കറികൾ വാങ്ങാതിരിക്കരുത് കേട്ടോ. ഇത് ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഓക്കേ.